താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭയിൽ 14-15 വാർഡുകളിൽ ഉൾപ്പെടുന്ന ചെത്തിക്കോട് എയർപോർട്ട് ഭാഗത്ത് PWD റോഡരികിലുള്ള ഇറിഗേഷൻ കനാൽ ബണ്ട് ഉപയോഗപ്പെടുത്തി ആരോഗ്യപാത നിർമ്മിക്കുന്നു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. എയർപോർട്ട് വരെ കനാൽ ഉണ്ട്, കനാലിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതൊന്നും നമ്മൾ വീണ്ടെടുത്താൽ, ഇതുപോലൊരു സംവിധാനം ഒരുക്കിയാൽ, ഈ നടപ്പാതമായ ഒരു സംവിധാനം ഒരുക്കിയാൽ ആളുകൾക്ക് സുഖമായി ഭയമില്ലാതെ നടന്നു പോകാം. അതോടൊപ്പം തന്നെ രാവിലെ ധാരാളം പേര് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ദൈവത്തെക്കുറിച്ച് ആ റോഡിലൂടെ നടക്കില്ലേ, ഏതെങ്കിലും ഉൾപ്രദേശത്തൂടെ നടക്കുന്നവർ പലരും അത് ചെവിക്കൊള്ളുന്നില്ല. കറുത്ത ഷോർട്സും ബെയിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നവർ എന്ത് ധൈര്യത്തിലാണ് നടക്കുന്നത് മനസ്സിലാവില്ല. വണ്ടി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കറുത്ത ബനിയനും ഷർട്ടൊക്കെ പാൻറ്റൊക്കെ ഇട്ട് നടക്കണം, പെട്ടെന്ന് നമുക്ക് കണ്ണിപ്പെടില്ല. ഇവർ രാവിലെ എത്രയോ പേര് അങ്ങനെ നടക്കുന്നു, വണ്ടികളാണെങ്കിലും ചീറി പോവുകയാണ്. ദൈവാന്മയം കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഒരു നിമിഷം മതി സംഗതി എല്ലാം തീരാൻ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചതും നഗരസഭാ കൗൺസിൽ അത് ഏകണ്ഠമായി അംഗീകരിച്ചും. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഒരു ഒന്നാം ഘട്ടമാണ് ഈ വർക്കിപ്പ് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇവിടെ രജനിയും മറ്റുള്ളവരെല്ലാം എല്ലാവരും സൂചിപ്പിച്ച പോലെ നമുക്ക് ഇവിടെ മുതൽ അവിടം വരെ MLA സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA പറ്റി സംസാരിച്ചു. നഗരസഭയ്ക്ക് വേണമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സഹകരിക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും. എയർപോർട്ടിനെ സഹകരിപ്പിക്കാൻ പറ്റും. എന്തായാലും അതിനെല്ലാവരും കൂടി കൂട്ടായി ഈ കാര്യത്തിൽ കാട്ടിയ പോലെ നഗരസഭ ഒറ്റക്കെട്ടായി ശ്രമിച്ചാൽ എയർപോർട്ടും നമ്മളോട് സഹകരിക്കും, MLA സഹകരിക്കും. നമുക്ക് ചെട്ടിക്കൂട് മുതൽ എയർപോർട്ട് വരെ ഈ കനാലിൻ്റെ സ്ഥലം ഒരു നടപ്പാതയായി നമുക്ക് ഉപയോഗിക്കാം. വാഹന ഗതാഗതത്തിന്റെ ആധിക്യം മൂലം മരണം വരെ സംഭവിച്ച അപകടങ്ങൾ തുടർക്കഥയായ ഈ പ്രദേശത്ത് പൊതുജനങ്ങളുടെ ആരോഗ്യ പരിപാലനം കണക്കിലെടുത്ത് സ്വസ്ഥമായി നടക്കാവുന്നതും ഇടയ്ക്ക് വിശ്രമിക്കാവുന്നതും രാത്രികാലങ്ങളിൽ അലങ്കാര ദീപങ്ങളാൽ പ്രഭാപൂരിതമായതും ആകർഷണീയമായതുമായ ഒരു നടപ്പാതയ്ക്ക് രൂപം കൊടുക്കുക എന്നതാണ് ഈ ആരോഗ്യപാത കൊണ്ട് ലക്ഷ്യമിടുന്നത്. 15 വാർഡ് കൌൺസിലർ രജനി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗം റീതാ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. മുനിസിപ്പൽ എഞ്ചിനീയർ സിജി മത്തായി പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ലെക്സി ജോയ്, റോസ്ലി തോമസ്, മുൻ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ഷിയോപോൾ, ബെന്നി മുന്നേലി, മുൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സാജു നെടുങ്ങാടൻ, ലിസി പോളി ടീച്ചർ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി പ്രതിനിധി സന്ദീപ് ശങ്കർ, കൌൺസിലർമാരായ ജിത ഷിജോയ്, സിനി മനോജ്, ജാൻസി അരീക്കൽ, ഷൈനി മാർട്ടിൻ, ലേഖ മധു, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, പി വിജയൻ, TG സുരേന്ദ്രൻ, മേരി വർഗീസ് വട്ടപ്പറമ്പൻ, സുനിൽ ഗോകുലം, ബാബു മൂലംകൊമ്പിൽ, ആന്റണി പൂവേലി എന്നിവർ സംസാരിച്ചു. ഈ പദ്ധതിയുടെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ 250 മീറ്റർ നീളം, ഇവിടെ നിന്ന് 250 മീറ്റർ നീളത്തിൽ റോഡ് ഉണ്ടാക്കി ടൈല് വിരിച്ച് മനോഹരമാക്കി, അതാതുമാക്കി യോഗ്യമാക്കുക. ഇതിന് 17 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് വകയെഴുതിയിട്ടുള്ളത്. ഈ വർക്ക് ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെന്റ് വെച്ചു. 3 മാസമാണ് ഇതിന്റെ വർക്കിന്റെ കാലാവധി. കരാറിൽ ഇട്ടിരിക്കുന്നത് സിൻഡോ ആണ്. പക്ഷേ ഈ വർക്ക് തീരുന്നതിന് 3 മാസം ആവശ്യമില്ല. ഇലക്ഷന്റെ ഇത് കാരണം എന്തെങ്കിലും വൈകിയെങ്കിൽ മാത്രമേ ഉള്ളൂ.